ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഈയിടെ വാങ്ങിയിട്ടുള്ള കുറച്ചധികം ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ പ്രൈസും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ദി ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിന്ന് കുറച്ചധികം ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട്. ഞാനിത് കുറച്ച് മുന്നേ വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പം ഒരുപാട് വെറൈറ്റി അല്ല വാങ്ങുന്നത്, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിന് മുന്നേയും ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ രണ്ട് ഷോപ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതി. അവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ റേറ്റും ആണ്. നമുക്ക് ഒരു കടയിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഇത്തവണയും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോയി കണ്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് റീത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഡൈ ഒരു ലേസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ കണ്ടിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇത് ഓരോ പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ പീസിന് ഏകദേശം 40 രൂപയാണ് വരുന്നത്. ഞാൻ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ രണ്ട് സാന്റാ ക്ലോസിനെയാണ്. അപ്പം ഇതിനും 40 രൂപയാണ്, ഒരു പാക്കറ്റിൽ രണ്ടെണ്ണമാണ് വരുന്നത്. ഇതും നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗ്ലാസ് പെയിൻ്റ് ആണ്. ഗ്ലാസ് പെയിൻറ്റ് ഇതിന് മുന്നേ വാങ്ങിയിട്ടില്ല, ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്, ബട്ട് ഇതില്ലാത്തതുകൊണ്ടാണ് ഇതുവരെ ചെയ്യാവുന്നത്. അപ്പോൾ ഇത്തവണ കുഴപ്പം എന്തായാലും വാങ്ങാമെന്ന് ഓർത്തു. ഇതിന് 110 രൂപയാണ് വരുന്നത്. ഇതിൽ 10 കളറാണ് ഉള്ളത്. പിന്നെ അതാ ഇതുപോലെ ഒരു ഔട്ട്ലൈനറും കൂടെ ഉണ്ട്, അത് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഇതുകൊണ്ട് നമുക്ക് ഗ്ലാസ് പെയിൻറ്റിൻ്റെ വീഡിയോ ഒക്കെ പതിയെ പതിയെ ഇടാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഗ്ലൂഗൺ ആണ്. അപ്പോൾ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്ലൂഗൺ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വയറൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, വയറ് ജോയിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ വർക്ക് ചെയ്യും. പക്ഷേ എന്നാലും ആ വയറ് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഒരു ഗ്ലൂഗൺ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ആയിരുന്നു കൂടുതൽ നല്ലത്. അതിന് റേറ്റ് 300 സംതിങ് ആയിരുന്നു. ഇതിന് 175 അങ്ങനെ എന്തോ ഉള്ളൂ. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു, ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ. പക്ഷേ രണ്ടിലും യൂസ് ചെയ്യുന്ന ഗ്ലൂ സ്റ്റിക്കൊക്കെ സെയിം ആണ്, ഒരേപോലെ തന്നെയാണ്, ഒരേ ലെങ്തിലുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ ഇത് ചൂടായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമുക്ക് നമ്മുടെ പ്ലഗിൽ സ്വിച്ച് മാത്രമേ ഓൺ ആക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ഓണായോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. മറ്റേതാണെങ്കിൽ ലൈറ്റൊക്കെ കത്തുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാമായിരുന്നു. ഇത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗ്ലൂ സ്റ്റിക്കാണ്. ഗ്ലൂ സ്റ്റിക്കിന് 10 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്. ചിലയിടങ്ങളിൽ 15 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പിൽ 10 രൂപയേ ഉള്ളൂ. ചില ഷോപ്പിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ 15 രൂപയൊക്കെ അവരെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേയധികം ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുണ്ട്. വലുത് കിട്ടിയാൽ നമ്മുടെ ലക്ക് എന്ന് പറയാം. ചെറുതാണ് കറക്റ്റ് സൈസായിട്ട് വരുന്നത്. ചിലതൊക്കെ ഇങ്ങനെ വലിയ നീളമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കധികം കുറച്ച് വലുതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും പോയി വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറേയധികം ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പെയിൻറ്റ് ബ്രഷാണ്. ഇത് വലിയ ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, കുറേ നാൾ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ മിക്കവാറും കുറച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കിയായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. അതിന് കുറച്ച് റേറ്റും കൂടെ ആകും. പക്ഷേ എന്തായാലും എൻ്റെ പെയിൻറ്റ് ബ്രഷൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ വലിയ ക്വാളിറ്റി ഇല്ലാത്ത വാങ്ങിയാലും അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിന് മുന്നേ തന്നെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ വാങ്ങിയത്. ഇതിൽ തന്നെ പോയിൻറ്റ് സൈസിൻ്റെ ബ്രഷും ഉണ്ട്, ഫ്ലാറ്റ് ബ്രഷും ഉണ്ട്. ഫ്ലാറ്റ് തന്നെ പല സൈസിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ തൈ വാങ്ങിയിട്ടുള്ളത് സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇത് കുറച്ചുകൂടെ വലിയൊരു ഫ്ലാറ്റ് ബ്രഷാണ്. ഇതിൻ്റെ തന്നെ നേരത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 60 രൂപയൊക്കെയാണ്. പിന്നെ ഈ കാണിക്കുന്ന ഗ്രീൻ കളറിലെ കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. ഇതിനും ഏകദേശം 20-30 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. എനിക്ക് റേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്നാലും നല്ല റേറ്റ് വരുന്നൊരു ബ്രഷാണ്. പിന്നെ ഈ പാക്കറ്റിലെ ബ്രഷിന് ഒരു പാക്കറ്റിന് വരുന്നത് 40 രൂപയാണ്. അപ്പോൾ നമ്മൾ 40 രൂപയുടെ ബ്രഷ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പല സൈസിൽ ബ്രഷ് കിട്ടും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ലെയ്സാണ്. ഗോൾഡ് കളറിലെയും വൈറ്റ് കളറിലെയും ലെയ്സാണ്. ഒരു ഫ്ലവർ മോഡൽ വരുന്നതാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് ഒരു ബണ്ടിലിന് റേറ്റ് വരുന്നത് 150 അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കുറച്ച് റേറ്റ് വരുന്നതാണ്. ഇതവിടെ ഒരു ബണ്ടിലായിട്ട് ഇതുപോലെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ കുറച്ച് നാൾ മുന്നേ പർച്ചേസ് ചെയ്തുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എങ്കിലും നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള
മെറ്റീരിയലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വാൾ ഡെക്കറോ അല്ലാന്നുണ്ടെങ്കിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഡ്രസ്സിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത് കിട്ടാന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മീറ്റർ അനുസരിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ മീറ്ററിന് 20-30 രൂപയൊക്കെ ആകും. അപ്പോൾ ഇത്രയും കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ജൂട്ട് ത്രെഡാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ജൂട്ട് ത്രെഡിന് തിരക്കിയാൽ അത് കിട്ടില്ല, ചെറിയ ചെറിയ പീസായിട്ടാണ് കിട്ടുന്നത്. അതിന് തന്നെ ഒരു പീസിനും 20 രൂപയ്ക്കാണ് വരുന്നത്. അതൊട്ടും കാണില്ല, ഒരു ബോട്ടിലാട്ട് ചെയ്യാൻ പോലും കാണില്ല. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന് ഒരു ബണ്ടിലിന് വരുന്നത് 40 രൂപയാണ്. അപ്പോൾ ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതെന്തായാലും നല്ലതാണ്. പിന്നെ ഞാൻ ഇതുപോലെ പല സൈസിലുള്ള ബീൻസാണ് വാങ്ങിയിട്ടുള്ളത്. വൈറ്റും റെഡും യെല്ലോ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് തന്നെ ഞാൻ പല സൈസിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ചെറുതും കുറച്ചുകൂടെ വലുതും ഏറ്റവും വലുതും ഒക്കെ ആയിട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബീൻസൊക്കെ നമുക്ക് എന്തായാലും എപ്പോഴും ആവശ്യം വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പല സൈസിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിയത്. പിന്നെ ഒരു റെഡ് ബീഡും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മീഡിയം സൈസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇതുപോലെ യെല്ലോ ബീഡ്സ് പാക്കറ്റിലായിട്ട് കിട്ടുമായിരുന്നു. ഇതിനൊരു പാക്കറ്റിന് 50 രൂപയാണ് വരുന്നത്. പക്ഷേ പാക്കറ്റിൽ വാങ്ങുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ ലെയർ ആയിട്ട് വാങ്ങുന്നതാണ്. ലെയർ ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അത്ര റേറ്റ് വരുന്നില്ല. ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഓരോ ലെയറിനും 40 രൂപ വെച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ലെയർ എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. ഒരു ലെയറിന് 8 രൂപ എന്തോ ആണ്, അങ്ങനെയാണ് അവർ നോക്കുന്നത്. പക്ഷേ അവർ 40 രൂപയ്ക്ക് ഇത്ര എടുത്ത് മാറ്റി വെക്കാറുണ്ട്. അത് വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പിന്നെ ബീഡ്സിൻ്റെ സൈസ് വെച്ചിട്ടും റേറ്റിന് ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ സ്പോഞ്ചാണ്. പല സൈസിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. ഇതിനും 40 രൂപ തന്നെയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെയിൻറ് ചെയ്യാൻ പറ്റും. ബോട്ടിലൊക്കെ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ സ്പോഞ്ചൊക്കെ വെച്ചിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ നല്ലോണം പറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും പറ്റില്ല. എന്നാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ കുറേ നാളോട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ ഇത്തവണ പോയപ്പോൾ എനിക്ക് വാങ്ങാനായിട്ട് പറ്റി. ഇതുപോലെ വലിയ സൈസും ഉണ്ട്, ചെറിയ സൈസും ഉണ്ട്. നമുക്ക് ബോട്ടിൽ പെയിൻറ് ചെയ്യണമെങ്കിൽ ഇതുപോലെ വലുതൊക്കെ വെച്ചിട്ട് പെയിൻറ് ചെയ്യാം. ജസ്റ്റ് ചെറിയ പോർഷൻ മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലത്തെ ചെറുതൊക്കെ ഉണ്ട്, ചെറുത് വെച്ചിട്ടും പെയിൻറ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ക്ലേ ആണ്, മോൾഡിക്കിൻ്റെ ക്ലേ ആണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇതിന് ഒരു പാക്കറ്റിന് 20 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ക്ലേ കൊണ്ടൊന്നും വർക്ക് ചെയ്യില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വാങ്ങിയെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ക്രാഫ്റ്റ് വയറാണ്. ഇത് നമുക്ക് എല്ലാത്തിനും ആവശ്യമുള്ളതാണ്. നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിലാട്ടൊക്കെ ചെയ്യാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഇതിന് ഈ ഒരു 1 ൽ 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ പോപ്സിക്കിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ നല്ലതാണ്, അല്ലാന്നുണ്ടെങ്കിൽ വാൾഡക്കറൊക്കെ ചെയ്യാനും നല്ലതാണ്. ഇതിന് ഒരു 10 രൂപയാണ് തോന്നുന്നു എനിക്ക്, കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല വരുന്നത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇതുപോലൊരു സ്റ്റാൻഡാണ്. ഇതിപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. എൻഗേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ സേവ് ഡിസൈൻസിന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ ചെയ്യുമ്പോൾ ഇതിലൊക്കെ വെച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ വെറുതെ വാങ്ങിയതാണ്. കുറേ നാൾ കൊണ്ട് ഞാൻ നോക്കി നടക്കായിരുന്നു. അപ്പോൾ ഇതവിടെ കണ്ടപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ. നമുക്ക് ചെറിയ ചെറിയ വാൾഡക്കറൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇത് എന്തായാലും ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഐഡിയാസൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ പേപ്പറും വരുന്നുണ്ടായിരുന്നു. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഞാൻ പേപ്പറും വാങ്ങിയിട്ടില്ല, ഇത് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ക്രേ പേപ്പറാണ്, ഗ്രീൻ കളറിലെ ക്രേ പേപ്പറാണ്. ഇതിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതുപോലെ ഒരു ഷീറ്റായിട്ടാണ് കിട്ടുന്നത്. ഇതിന് രണ്ട് സൈഡിലും രണ്ട് കളറാണ്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ ഒരു യൂസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ അത് വെച്ചിട്ട് ലൈറ്റ് ഷെയ്ഡ് കട്ട് ചെയ്തെടുക്കാം, ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതിൻ്റെ കളർ വരുന്നത് ഡാർക്കായിട്ടാണ്. ഇതിൻ്റെ താഴ്ഭാഗമാണ് ഈ ലൈറ്റ് കളർ വരുന്നത്. ഞാൻ വാങ്ങിയത് ഫെവിക്കോളാണ്, കുറച്ച് വലിയ ബോട്ടിലാണ് ഞാൻ വാങ്ങിയത്. ഇത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ വലുത് വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല, ചെറുത് ചെറുത് വാങ്ങിയാൽ മതി. ചിലപ്പോൾ എല്ലാം കൂടെ വാങ്ങി വെച്ചാൽ ചീത്തയായി പോകുമായിരിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും ഫെവിക്കോൾ ചീത്തയാകില്ല. എന്നാലും താഴെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കട്ട് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഫെവിക്കോളിൻ്റെ 10 രൂപ തൊട്ട് അങ്ങോട്ട് കുറേ ബോട്ടിൽസ് ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് കുറേ പെയിൻറ്റാണ്, പേൾ കളേഴ്സാണ് ഞാൻ കൂടുതലും വാങ്ങിയത്. ആ ഒരു ഷോപ്പിൽ ഞാൻ മെയിനായിട്ട് പോകാറുള്ളത് ഇതുപോലെ കുറേ പേൾ കളേഴ്സ് വാങ്ങാനായിട്ടാണ്. അവിടെ കുറേ വെറൈറ്റിയുടെ പേൾ കളേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വെറൈറ്റികളും പേൾ കളേഴ്സ് ഒന്നും കിട്ടില്ല. അവിടെ ഒരുപാടുണ്ട്, പല പല വെറൈറ്റിയിലുണ്ട്. ഇതുപോലെ ഗ്രേയും പല ഷെയ്ഡിലുള്ള പിങ്കും അങ്ങനെ ഒരുപാട് കളർ വ്യത്യാസത്തിലുണ്ട്. യെല്ലോ തന്നെ 2 കളറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടുന്ന് കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേയും ഞാൻ ഇതുപോലെ
കുറേയധികം പേൾ കളേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴും കുറേയധികം ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കുറേ കളേഴ്സാണ് ഞാൻ കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ അക്രിൽ കളേഴ്സും ഉണ്ട്, അതിലും കുറച്ച് വെറൈറ്റി ഷെയ്ഡ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പർപ്പിളൊക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പർപ്പിളൊക്കെ ഞാൻ കുറേ ഇവിടെ തിരക്കി നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈം പോയപ്പോഴത്തേക്ക് എനിക്ക് പർപ്പിൾ കിട്ടിയായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ അതൊക്കെ എല്ലാ ഷോപ്പിൽ നിന്ന് കിട്ടുമായിരിക്കും. ഞങ്ങളുടെ അവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ രണ്ട് വലിയ ബോട്ടിലായിരുന്നു. ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ഗോൾഡ് കളറായിരുന്നു. അപ്പോൾ നമ്മൾ ഗോൾഡ് മെറ്റാലിക് പെയിൻറ് മിക്കവാറും യൂസ് ചെയ്യുന്നതാണ്. അത് വേഗം വേഗം തീർന്നു പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ബോട്ടിൽ ഞാൻ അവിടെ കണ്ടു, അത് ഞാനിങ്ങ് വാങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നോർമൽ അക്രിലിക് കളേഴ്സും ഇതുപോലെ വലിയ ബോട്ടിലായിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു വലിയ ബോട്ടിൽ 100 രൂപയാണ് വരുന്നത്. പക്ഷേ ഗോൾഡ് പെയിൻറ്റിന് 145 രൂപയാണ് വരുന്നത്. അപ്പോൾ അതെന്തായാലും നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇത്തവണ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഷോപ്പിൽ പോയാൽ മതി. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൂടി ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. പിന്നെ എൻ്റെ ചാനൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ക്രാഫ്റ്റൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരണേ. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ട്രൈഡ് പിക്കൊക്കെ സെൻഡ് ചെയ്ത് തരാൻ വരുമ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കും ഒക്കെ കൂടെ ഒന്ന് ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇനി ഇൻഷാല്ലാ ഇപ്പോഴും കറക്റ്റായിട്ട് ഇടാനായിട്ട് ഞാൻ നോക്കാം. പിന്നെ ഞാൻ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിയതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആ വീഡിയോ ആണ് അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇതുപോലെ മറ്റ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.